ഇപ്പൊ നിനക്ക് പൂർണ്ണമായി മനസ്സിലായി കാണും ഞാൻ ആരാണെന്ന്. ഇനി നീ എനിക്കിട്ട് ചെയ്തേനെ ഒരു മധുര പ്രതികാരം. എന്ത് പ്രതികാരം? നീ എന്റെ കല്യാണം കലക്കി എന്റെ പെണ്ണിനെ അടിച്ചോണ്ട് പോയില്ലേ, അതുപോലെ നിന്റെ പെണ്ണിനെ ആദ്യത് ഞാനടാ പുല്ലേ. എങ്ങനെയുണ്ട്? ഇനി നിന്റെ നെഞ്ചു പിളർക്കുന്ന ഒരു കാര്യം പറയട്ടെ, ഞാനേ അവളെ ബലാത്സംഗം ചെയ്തു. ഇനി ഞാൻ ഈ ഞാൻ തന്നെ അവളെ കെട്ടൂടാ. എങ്ങനെയുണ്ടടാ എന്റെ പ്രതികാരം? ഈ അശോകന്റെ പ്രതികാരം കൊള്ളാണ, സൂപ്പർ പ്രതികാരം. അണ്ണന്റെ കുടുംബത്തിനെ ദൈവം രക്ഷിക്കണ്ണാ. അണ്ണനെ ഒരിക്കലും ഞാൻ എന്റെ ജീവിതത്തിൽ മറക്കൂല അണ്ണാ. അണ്ണനാണ് എന്റെ കുലദൈവം. ഓ, അപ്പൊ നീ എന്നെ കളിയാക്കുകയാണല്ലേ. നിനക്ക് വിശ്വാസം വന്നില്ലേ കേട്ടോ ഡാഡി, നിന്റെ മറ്റവനാ, അവന് വിശ്വാസം ഇല്ലെന്നും. നീ അവനോട് രണ്ടു വാക്ക് സംസാരിക്കും. സംസാരിക്കും. ഹലോ. ആ ഹലോ. ഹലോ ചേട്ടാ, ചേട്ടൻ എന്നെ മറക്കണം. തീർച്ചയായിട്ടും. നമ്മൾ തമ്മിലുള്ള ജീവിതം ദൈവം വിധിച്ചിട്ടില്ല ചേട്ടാ. ദൈവത്തിന് നന്ദി ചേട്ടാ. ചേട്ടൻ എന്റെ മാനം പോയി ചേട്ടാ. ഏത് വർഷം? ചേട്ടൻ എന്നെക്കാൾ നല്ലൊരു പെൺകുട്ടി കിട്ടും, അവളും കെട്ടി ചേട്ടൻ സുഖമായിട്ട് ജീവിക്കണം. ഓ, ജീവിച്ചോളാം. ഒരു അപേക്ഷയുണ്ട്. എനിക്ക് എന്റെ ചേട്ടനോട് ഒറ്റയ്ക്കൊന്ന് സംസാരിക്കണം. അവസാനത്തെ ആഗ്രഹം, പ്ലീസ്. അതെ, കുളിക്കാൻ ഒരു കുളം തേടി നടന്ന ആളാ ഞാൻ. കുളിക്കാൻ ഒരു കടല് തന്നെ ആ ദൈവം തന്നെ. അതായതേ, നിന്നെക്കാള് 100 മടങ്ങ് കോടീശ്വരന. നടക്കയാള് ആനയുടെ ഓർത്ത് കൊതു കയറി കടിച്ച എന്താ സംഭവിക്കാൻ. ഏതായാലും നീ ഇനി എന്നെ പേടിക്കണ്ട. നിന്നെ ശല്യപ്പെടുത്താൻ ഞാൻ ഇനി വരില്ല. താങ്ക് യു. ഞാൻ ഇവിടെ എങ്ങാനും ഇനി അടങ്ങി ദൈവമേ. മനസ്സിലേ, ഇടി അവര് നല്ല വിഷമമുണ്ട്. ആ ശ്രീധര, ഗംഗാധര, മുഹൂർത്തത്തിന് സമയമായല്ലോ. അല്ല, നിങ്ങളെല്ലാവരും എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? നീ എന്താ കൊച്ച കരയുന്നേ? അപ്പൊ താൻ വിവരൊന്നും അറിഞ്ഞില്ലേ? ഇല്ല, ഞാൻ വരാനല്പം വൈകിയല്ലോ. എന്താ കാര്യം? ആ പെൺകുട്ടി വേറെ ഏതോ ഒരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയി. അവളും എന്റെ മോനെ ചതിച്ചടോ. ദേ നിക്കണ, നിപ്പ് കണ്ടില്ലേ? എന്റെ പൈസ മൊത്തം നിങ്ങൾ ചേട്ടാ, ഈ ആഹാരമൊക്കെ എന്ത് ചെയ്യണം? ആഹാരം എന്റെ അണ്ണാക്കിലേക്ക് വെട്ടി മൂടറോ. അത് നിൽക്കവിടെ. ഗംഗാധര, ഈ കല്യാണം നടക്കും. എങ്ങനെ? നിനക്ക് സമ്മതമാണെങ്കിൽ നീ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ ഈ കല്യാണം നടത്തും, അല്ലെങ്കിൽ ഞാൻ നടത്തിക്കും. എങ്ങനെ നടക്കുന്നു പറ ശ്രീധര? നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ എന്റെ മകളുടെ കഴുത്തിൽ നിന്റെ മകൻ താലി കെട്ടും. സമ്മതം, 100 വട്ടം സമ്മതം. എവിടെ നിന്റെ മകളെവിടെ? വിളിക്ക്. അവളെ വിളിക്കാനൊന്നും ഇല്ല, അവൾ ഇവിടെ തന്നെ ഉണ്ട്. എവിടെ? മോളെ ഇങ്ങ് വന്നേ. എന്താ? എനിക്ക് എനിക്ക് ഇയാളെ ഇഷ്ടം. ആ
ഇന്നോടെങ്കിൽ ലോഡ്ജിന്റെ ഓർഡർ ഞാനാ. എളപ്പ് വലിയ ബിരിയാണി വിളിക്കണു, ബംഗാളി എളപ്പ് ചിക്കനാണ് പറഞ്ഞ് കോഴി വെച്ചു. അപ്പൊ ഇന്ന് വൈകുന്നേരത്ത് കമ്പനിക്ക് ടച്ച് അവൾക്കാണോ? എന്താ എന്നാലും എനിക്കതല്ല സംശയം, ആ വിഷം എങ്ങോട്ട് പോയി എന്നുള്ള. ശരി, എന്നാ അമ്മാവാ? ഹായ് അമ്മാവാ. സത്യം പറയടാ, ആ ജ്യൂസിനകത്ത് നീ എന്താ കളിക്കുന്നത്? അയ്യോ, ആരെ കുടിച്ചു? എന്താ സംഭവിച്ചു? ഒന്നും അറിഞ്ഞോണ്ടല്ല. ദൈവത്തോർത്ത് ആരോടും പറയരുതട്ടോ. എന്ത് ഉടനെ ചെയ്യാം? നീ ഒന്നും ചെയ്യണ്ട, അത് കുടിച്ചത് ഞാനാ. എന്റെ ജീവിതത്തിൽ ഇന്നു വരെ ഇതേപോലെ സാറിനെ ഞാൻ കഴിച്ചിട്ടില്ല. അങ്ങനെ ഓരോ വഴിയില്ലല്ലോ. നല്ല വീരം കൂടി വശ, ഒരു തുള്ളി അകത്തെ എന്നാ മതി, അപ്പൊ തട്ടിപ്പോ. സൂക്ഷിക്കണേ. അതെ, നീ ഒന്നും ചെയ്യണ്ട, അത് ഏത് ബ്രാൻഡാണെന്നൊന്ന് പറഞ്ഞു തരൂ പ്ലീസ്. ഒരു കന്യകയുടെ കന്യാകാത്വം കവർന്നെടുത്ത മഹാപാവിയാണ് ഞാൻ. എന്റെ വിധിയ, അല്ലെങ്കിലും മനോഹരനോടൊത്തൊരു മനോഹര ജീവിതം സ്വപ്നം കണ്ട എനിക്ക്. എനിക്ക് ഈ പാപത്തിന് പരിഹാരം ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷെ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയും. ഞാൻ കിട്ടിയ താലി കാര്യാക്കണ്ട, കുട്ടി കുട്ടിയുടെ ഇഷ്ടാനുസരിച്ച പൊയ്ക്കോ, കുട്ടി ഞാൻ തടയത്തില്ല. ഏയ്, അത് വേണ്ട. ഞാനേ അന്തസ്സുള്ള തറവാട്ടിൽ പിറന്ന ആളാ. എന്റെ അമ്മ പഠിപ്പിച്ചിരിക്കുന്ന എന്താന്ന് അറിയോ? എന്റെ ശരീരത്തിൽ ആദ്യമായിട്ട് തൊടുന്ന ആളായിരിക്കണം എന്റെ ഭർത്താവും കാണപ്പെട്ട ദൈവം എന്നാ. ആ വലിയ ഭാഗ്യം കിട്ടിയതേ ചേട്ടനാ. ശരിയാ, ഞാൻ എത്ര ഭാഗ്യവാനാ. അപ്പോ കുട്ടി എന്നോട് പൊറുത്തോ? ഞാൻ നിങ്ങളോട് മാത്രമേ പൊറുക്കൂ. കുട്ടി ചേട്ടാ. സിന്ധുവിനെ ഞാൻ സിദ്ധു എന്ന് വിളിച്ചോട്ടെ. ഞാൻ ഭയങ്കര സിദ്ധു ഫാനാ. ഈശ്വര, കുട്ടിക്ക് സിദ്ധുവിനെ ഇഷ്ടമല്ലേ? പിന്നെ എന്റെ കാണപ്പെട്ട ദൈവമല്ലേ സിദ്ധു. എന്റെ പൊന്നു സിദ്ധു. എന്തോ എന്റെ ഭയ കാര്യങ്ങളൊക്കെ ഇവിടം വരെ കൊണ്ടെത്തിച്ചത്. പക്ഷെ ഇപ്പൊ ഞാൻ ഹാപ്പി ആട്ടോ, അതുകൊണ്ടല്ലേ എനിക്ക് തന്നെ കിട്ടിയത്. പേടിയുണ്ടോ? ഏ, ഇപ്പൊ എനിക്ക് പേടിയൊന്നുമില്ല. എന്റെ ഇതിലുള്ള അനുഭവങ്ങളൊക്കെ എന്റെ പേടി മാറ്റി തന്നിട്ടുണ്ട്. എങ്കിൽ ഞാൻ ഒരു ഉമ്മ തരട്ടെ? തരും. താടോ? ശരിക്കും തരും. ഇങ്ങോട്ട്.